നമസ്കാരം എഫ് ആൻഡ് എസ് ഫാർമ വേട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള പി എസ് സി ഡി എം ഇ ഡി എച്ച് എസ് ഗവൺമെൻറ് അനലിസ്റ്റ് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻസ് ആണ് നമ്മൾ വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ ജനറൽ ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഉപകാരപ്രദമായി തോന്നിയാൽ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഏതൊക്കെ ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്യണമെന്നുള്ള നിങ്ങളുടെ സജഷൻസ് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ടെസ്റ്റ് പോസിറ്റീവ് റേറ്റ് ടി പി ആർ ഓർ ടെസ്റ്റ് പോസിറ്റീവ് റേറ്റ് അതെന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഓഫ് ഓൾ കൊറോണ വൈറസ് ടെസ്റ്റ് പെർഫോം ദറ്റ് ടേൺ ഔട്ട് ടു ബി പോസിറ്റീവ് പോസിറ്റീവായ എല്ലാ കൊറോണ ടെസ്റ്റിൻ്റെയും പെർസെൻറ്റേജ് ഡിറ്റക്ട് ദ പ്രിസൻസ് ഓഫ് വൈറസ് ഒരു ഫോമിലുണ്ട് കണ്ടുപിടിക്കാനായിട്ട് നമ്പർ ഓഫ് പോസിറ്റീവ് ടെസ്റ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ടെസ്റ്റാണ് അതായത് പോസിറ്റീവ് നെഗറ്റീവ് ടോട്ടൽ നമ്പർ ഓഫ് ടെസ്റ്റ് ആണ് ഇൻറ്റു ഹൺഡ്രഡ് അക്കോർഡിംഗ് ടു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ടി പി ആർ ഫൈവ് പെർസെൻറ്റേജിൽ കുറവാണെങ്കിൽ ഇറ്റ് ഇസ് എൻ ഇൻഡിക്കേറ്റഡ് ദാറ്റ് ഇൻഫെക്ഷൻ ഇസ് അണ്ടർ കൺട്രോൾ അറ്റ് എ പെർട്ടിക്കുലർ ലൊക്കാലിറ്റി അടുത്തത് എന്താണ് എച്ച് എ എ ആർ ടി ഹൈലി ആക്റ്റീവ് ആൻറ്റി റിട്രോവൈറൽ തെറാപ്പി എച്ച് ഐ വി ട്രീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മാനേജ് ചെയ്യാനും യൂസ് ചെയ്യുന്ന തെറാപ്പിനെയാണ് നമ്മൾ എച്ച് എ എ ആർ ടി എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് ത്രീ ഓർ മോർ ആൻറ്റി റിട്രോ വൈറൽ ഡ്രഗ്സ് ഉണ്ട് ഇതിന് എ ആർ ടി അതായത് ആൻറ്റി റിട്രോവൈറൽ തെറാപ്പി എന്നും അല്ലെങ്കിൽ കോമ്പിനേഷൻ ആൻറ്റി റിട്രോവൈറൽ തെറാപ്പി സി എ ആർ ടി എന്നും പറയും പ്രിഫേർഡ് റെജിമെൻ്റ് എന്താണെന്ന് വെച്ചാൽ കോമ്പിനേഷൻ ഓഫ് ഡുവൽ ന്യൂക്ലിയോസൈറ്റ് ട്രാൻസ്ക്രിപ്റ്റീസ് ഇൻഹിബിറ്റേഴ്സും അറിയാം ഡിഫറെൻറ്റ് എച്ച് ഐ വി ഡ്രഗ്സ് ഉണ്ട് ഡിഫറെൻ്റ് ക്ലാസസ് ഓഫ് ഡ്രഗ്സ് ഉണ്ട് അതിൽ പ്രിഫേർഡ് റെജിമെൻ്റ് എന്ന് പറയുന്നത് ഡുവൽ ന്യൂക്ലിയോസൈഡ് ട്രാൻസ്ക്രിപ്റ്റീസ് ഇൻഹിബിറ്റേഴ്സിൻ്റെ കോമ്പിനേഷൻ പ്ലസ് പ്രോട്ടീൻസ് അല്ലെങ്കിൽ ഇൻറ്റഗ്രീസ് ഇൻഹിബിറ്റർ ന്യൂക്ലിയോസൈ ട്രാൻസ്ക്രിപ്റ്റീസ് ഇൻഹിബിറ്റേഴ്സിൻ്റെ എക്സാമ്പിളാണ് അബക്കവിർ അതുപോലെ ലാമി വുഡിൻ സ്റ്റാവുഡിൻ സിഡോവുഡിൻ ഒക്കെ പ്രോട്ടിയോ പ്രോട്ടീസ് ഇൻഹിബിറ്ററിൻ്റെ എക്സാമ്പിളാണ് ഇൻഡീൻ ആവർ അറ്റാസ നാവർ ഒക്കെ അതുപോലെ തന്നെ ഇൻഡഗ്രീസ് ഇൻഹിബിറ്ററാണ് എൽ വി ടി ടി ഗ്രാവർ റാൽറ്റി ഗ്രാവറൊക്കെ അടുത്തത് ടി ഡി എം തെറാപ്യൂട്ടിക് ഡ്രഗ് മോണിറ്ററിങ് എന്താണ് തെറാപ്യൂട്ടിക് ഡ്രഗ് മോണിറ്ററിംഗ് അതൊരു ടെസ്റ്റിംഗ് ആണ് വിച്ച് മെഷേഴ്സ് ദി എമൗണ്ട് ഓഫ് മെഡിസിൻസ് ഇൻ ബ്ലഡ് ബ്ലഡിൽ എത്ര എമൗണ്ട് ഓഫ് മെഡിസിൻ ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് തെറാപ്യൂട്ടിക് ഡ്രഗ് മോണിറ്ററിങ് ഇറ്റ് ഡിറ്റർമിൻസ് ബെസ്റ്റ് ഡോസേജ് ഫോർ പീപ്പിൾ ടേക്കിംഗ് സർട്ടൺ ടൈപ്പ് ഓഫ് ഇൻ ദ് ഓഫ് ഇൻ ദസ് ഓഫ് സർട്ടേൺ ടൈപ്പ് ഓഫ് ഹാർട്ട് ടു ഡോസ് മെഡിസിൻസ് അതായത് ചില ഡ്രഗ്സിൻ്റെ എ ഡി ആറ് പെട്ടെന്ന് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ബ്ലഡിലെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ എ ഡി ആറ് പെട്ടെന്നുണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഡ്രഗ്സിന് ഏത് ആപ്റ്റ് കോൺസെൻട്രേഷനാണ് മാക്സിമം എഫക്ട് നൽകുന്നത് അല്ലെങ്കിൽ തെറാപ്യൂട്ടിക്കലി എഫക്റ്റ് നൽകുന്നത് അത് കണ്ടുപിടിക്കാനായിട്ട് അത് മോണിറ്റർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് തെറാപ്യൂട്ടിക് ഡ്രഗ് മോണിറ്ററിംഗ് ഫോർ എക്സാമ്പിൾ സെർട്ടൺ മെഡിസിൻസ് ലൈക്ക് ബൈപോള ഡിസോർഡേഴ്സിന് യൂസ് ചെയ്യുന്ന ലിഥിയം പോലുള്ള മെഡിസിൻസ് നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാനായിട്ട് അതായത് ഏത് ഇനഫ് കോൺസെൻട്രേഷൻ ബ്ലഡിൽ ഉണ്ടെങ്കിലാണ് എ ഡി ആർ ഉണ്ടാക്കാതെ തെറാപ്യൂട്ടിക് എഫക്റ്റ് ഉണ്ടാക്കുന്നതിന് ഫിഗർ റൌട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് തെറാപ്യൂട്ടിക് ഡ്രഗ് മോണിറ്ററിങ് ചെയ്യും ബ്ലഡ് ടെസ്റ്റാണ് സാധാരണ രീതി ചെയ്യുന്നത് എന്നിട്ട് കോൺസെൻട്രേഷൻ ഓഫ് ഡ്രഗ് ഇൻ ദ ബ്ലഡ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് വിച്ച് പ്രൊഡ്യൂസസ് ദ എഫക്റ്റ് നോട്ട് ദ എ ഡി ആർ നെക്സ്റ്റ് വോട്ട് ഇസ് ഫോമക്കോ ജെനറ്റിക്സ് ആൻഡ് ഫാമകോ ജീനോമിക്സ് രണ്ട് ടേംസ് അറിഞ്ഞിരിക്കണം അതായത് ഡിഫറെൻറ്റ് തെറാപ്പിയിൽ ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുന്നത് ജെനറ്റിക് മേക്കപ്പിൻ്റെ ബേസിസിലാണ് നമുക്കറിയാം ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് ജനറ്റിക് മേക്കപ്പ്സും ഡിഫറെൻറ്റ് ജീൻസും ആണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഡ്രഗിന് റെസ്പോണ്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫാമക്കോ ജെനറ്റിക്സ് അതിനെ പറ്റിയുള്ള സ്റ്റഡീനെയാണ് നമ്മൾ ഫാമക്കോ ജെനറ്റിക്സ് എന്ന് പറയുന്നത് ജിനോമിക്സ് എന്ന് പറയുന്നത് കോംപ്ലെക്സ് മൾട്ടി ജീൻ പാറ്റേൺസ് വിത്തിൻ ദ ജീനോം ജീനോമെന്ന് പറഞ്ഞ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ജീൻസ് അതിലുള്ള കോംപ്ലെക്സ് മൾട്ടി ജീൻ പാറ്റേൺസിനെ പറ്റിയുള്ള പഠനത്തിനാണ് വി കോൾ ഇറ്റ്സ് ഫാമകോ ജിനോമിക്സ് ഈ ഫാമകോ ജെനറ്റിക്സിൻ്റെ അറിവ് നമുക്ക് യൂട്ടിലൈസ് ചെയ്താൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് റേറ്റ് ഡ്രഗ് റേറ്റ് ഡോസിൽ ഇൻഡിവിജ്വൽ പേഷ്യൻസിന് കൊടുക്കാനായിട്ട് സാധിക്കും അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ജെനറ്റിക്സ് ഫാമകോ ജെനറ്റിക്സിൻ്റെ നെക്സ്റ്റ് ഐ സി ഡി എസ് ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസ് ഒക്ടോബർ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് നയൻറ്റീൻ സെവൻറ്റി ഫൈവില് ലോഞ്ച് ചെയ്ത സ്കീമാണ് ഐ സി ഡി എസ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്തതാണ് വേൾഡ്സ് ലാർജസ്റ്റ് ആൻഡ് യുണീക്ക് പ്രോഗ്രാം ആണ് ഫോർ ഈസ്ലി ചൈൽഡ്ഹു ഫോർ ഈസ്ലി ചൈൽഡ്ഹുഡ് ആൻഡ് ഡെവലപ്മെൻറ്റ് ചൈൽഡ്ഹുഡ് ഡെവലപ്മെൻറ്റിനായിട്ട് ടാർജറ്റ് എന്താണെന്ന് വെച്ചാൽ സ്കീമിൻ്റെ ഏജ് ഓഫ് സിക്സ് ഇയേഴ്സും അതുപോലെ ടാർജറ്റ് പോപ്പുലേഷൻ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അപ് ടു ഏജ് ഓഫ് സിക്സ് ഇയേഴ്സ് ചൈൽഡും അതുപോലെ പ്രഗ്നൻറ്റ് ആൻഡ് ലാക്ടേറ്റിംഗ് മതേഴ്സും വുമൺ ഫിഫ്റ്റീൻ ടു ഫോർട്ടി ഫൈവ് ഇയേഴ്സ് ഓഫ് ഏജ് ഇതാണ് ടാജറ്റ് പോപ്പുലേഷൻ നമ്മുടെ ഈ സ്കീമിൻ്റെ മെയിനായിട്ടുള്ള എയിം എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുക ന്യൂട്രീഷൻ ഇമ്പ്രൂവ് ചെയ്യുക അതുപോലെ തന്നെ ടാജറ്റ് കമ്മ്യൂണിറ്റിയുടെ എഡ്യൂക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യുക ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള എയിം ഇതുകൂടാതെ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ വഴി ഇമ്മ്യൂണൈസേഷൻ വാക്സ് ഇമ്മ്യൂണൈസേഷൻ അതായത് വാക്സിൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക അതുപോലെ അംഗൻവാടി സെൻറ്റർ എന്ന് പറയുന്നത് ഐ സി ഡി എസിൻ്റെ ഒരു പാർട്ടാണ് അതും അറിഞ്ഞിരിക്കുക ഇനി ഐ സി പി എസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ സ്കീമാണ് രണ്ടായിരത്തി ഒമ്പതിലാണത് ലോഞ്ച് ചെയ്തത് ടു തൗസൻഡ് നയനിൽ ലോഞ്ച് ചെയ്യുന്നു അടുത്തത് ആശ എ എസ് എച്ച് എ ആശ എന്താണ് നമ്മൾ കേട്ടിട്ടുണ്ട് ആശ വർക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞു അക്രിഡേറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിറ്റീനാണ് നമ്മൾ ആശ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കറാണ് മിനിസ്റ്ററി ഓഫ് ഹെൽത്ത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ പാർട്ടായിട്ട് വരുന്നത് ഇന്ത്യാസ് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ്റെ പാർട്ടായിട്ട് വരുന്നതാണ് ഈ ആശ എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ വർക്കേഴ്സിനാണ് വിക്കോൾട്ടസ് അക്രിഡിയേറ്റഡ് സോഷ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിറ്റീനെയാണ് വിക്കോൾട്ടസ് ആശ രണ്ടായിരത്തി അഞ്ചിലാണിത് വരുന്നത് ഫുൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ആശ്വാസം എന്ന് പറയുന്നത് ലോക്കൽ വുമൺ ആണ് അവർ ട്രെയിൻ ചെയ്തിട്ടുണ്ടാകും അതായത് ഹെൽത്ത് എഡ്യൂക്കേഷനും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി പ്രൊമോട്ടേഴ്സിനെ ആയിട്ട് കമ്മ്യൂണിറ്റിയിൽ ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് അതായത് മെയിനായിട്ട് അവർക്ക് കുറേ റോൾസ് ഉണ്ട് അതായത് ഫോർ എക്സാമ്പിൾ മോട്ടിവേറ്റിംഗ് വുമൺ ടു ഗീവ് ബർത്ത് ഇൻ ദ ഹോസ്പിറ്റലിൽ തന്നെ ഇപ്പം കേരളത്തിലെ അല്ലെങ്കിലും മറ്റ് രാജ്യ മറ്റ് സോറി മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും വീട്ടിലൊക്കെ പ്രസവമുള്ള സ്ഥലങ്ങളിൽ അപ്പം അങ്ങനെയുള്ള റീജിയൻസിൽ ഇവിടെ പോയി ബർത്ത് നൽകാനായിട്ട് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് എൻകറേജ് ചെയ്യുക അതുപോലെ തന്നെ ഫാമിലി പ്ലാനെ എൻകറേജ് ചെയ്യുക ബ്രിങ്ങിങ് ചിൽഡ്രൻ ടു ഇമ്യൂണൈസേഷൻ കറക്റ്റ് ഇമ്മ്യൂൺ വാക്സിനേഷൻ്റെ സമയത്തൊക്കെ ആൾക്കാർ കുട്ടികളെ കൊണ്ടുവരാനായിട്ട് അത് പ്രൊമോട്ട് ചെയ്യുക അതുപോലെ തന്നെ ബേസിക് ഇൽനസ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക ഇഞ്ചുറിക്കൊക്കെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക സാനിറ്റൈസ് സാനിറ്റേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യുക ഇങ്ങനെയൊക്കെ ഉള്ളതാണ് മെയിനായിട്ട് ഈ ആശ വർക്കേഴ്സിൻ്റെ മെയിനായിട്ടുള്ള റോൾ എന്ന് പറയുന്നത് ഇപ്പോൾ അക്രിഡിയേറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിറ്റിയാണ് ആശ അടുത്തത് നാഷണൽ ഹെൽത്ത് മിഷൻ ഈ നാഷണൽ ഹെൽത്ത് മിഷനെ നമുക്ക് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ എന്നും അർബൻ ഹെൽത്ത് മിഷൻ എന്നും രണ്ടായിട്ട് തിരിക്കാം ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത് അച്ചീവ്മെൻ്റ് ഓഫ് യൂണിവേഴ്സൽ ആക്സസ് ടു അതായത് ഇക്വലായിട്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സർവീസ് ഓരോ ആൾക്കാരുടെ നീഡിനനുസരിച്ചുള്ള ഇക്വൽ അഫോർഡബിൾ ആയിട്ടുള്ള ക്വാളിറ്റി ഹെൽത്ത് കെയർ സർവീസ് നൽകുക എന്നുള്ള എയിമാണ് നാഷണൽ ഹെൽത്ത് മിഷൻ ഉള്ളത് ട്വൽത്ത് ഏപ്രിൽ ടു തൗസൻഡ് ഫൈവിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നെക്സ്റ്റാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ മെയിനായി ഫോക്കസ് എന്താണെന്ന് വെച്ചാൽ പബ്ലിക് ഹെൽത്ത് എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ പബ്ലിക് ഹെൽത്ത് മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് പബ്ലിക് ഹെൽത്ത് മാനേജ്മെൻറ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക ഇതൊക്കെയാണ് മെയിനായിട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് അടുത്ത എന്താണ് എച്ച് ആർ എസ് എഡ്ഡി ഡബ്ല്യു എച്ച് ഒ പ്രകാരം ഡബ്ല്യു എച്ച് ഒ ലിസ്റ്റിലുള്ള ട്രീറ്റ്മെൻറ്റ് ഓഫ് ടി ബി ടി ബി ട്യൂബോക്ലോസിൻ്റെ ട്രീറ്റ്മെൻറ്റിനെയാണ് നമ്മൾ എച്ച് ആർ എസ് എഡി എന്ന് പറയുന്നത് ഫസ്റ്റ് ലൈൻ റെജിമെൻറ്റ് ഓഫ് ടി ബി ആണ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ഐസോണിയാസിഡ് ഐസോണിയാസിഡാണ് എച്ച് എന്ന് അറിയപ്പെടുന്നത് നമുക്കറിയാം ഐസോണിയാസിഡ് ഇസ് ഓൾസോ നോൺ എസ് ഐസോ നിക്കോട്ടനിക് ആസിഡ് ഹൈഡ്രസിൻ ഐ എൻ എച്ച് എന്നും പറയും അപ്പോൾ ഐസോണിയാസിഡ് എച്ച് റിഫാമ്പിൻ ആറ് പാരസിനമായി ഇസഡ് ആൻഡ് എത്താം ബ്യൂട്ടോൾ ഇ ഇതിനെയാണ് നമ്മൾ എച്ച് ആർ ഇസഡി എന്ന് പറയുന്നത് ടു മന്ത്സ് ഡെയിലി അല്ലെങ്കിൽ ൈസ് വീക്ക്ലി ആയിട്ട് ഈ റെജിമെൻ്റ് കൊടുക്കുക വിച്ച് ഇസ് ഫോളോഡ് ബൈ ഫോർ മന്ത്സ് ഓഫ് എച്ച് ആർ ഓർ സിക്സ് മന്ത്സ് ഓഫ് എച്ച് ഇതാണ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ട്യൂബക്ലോസിസ് ഈ ട്യൂബക്ലോസിസുമായിട്ട് റിലേറ്റഡായിട്ട് അറിഞ്ഞിരിക്കേണ്ട വേറൊരു ടേമാണ് നാഷണൽ ട്യൂബക്ലോസിസ് പ്രോഗ്രാം നാഷണൽ എൻ ടി ടി ബി പ്രോഗ്രാം നയൻറ്റീൻ സിക്സ്റ്റി ടൂൽ ലോഞ്ച് ചെയ്തു അതായത് ബി സി ജി വാക്സിനും അതുപോലെ ട്യൂബക്ലോസിസിൻ്റെ ട്രീറ്റ്മെൻറ്റും ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇതിനെ റിവൈസ് ചെയ്ത് റിവൈസ് നാഷണൽ ടി ബി കൺട്രോൾ പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിപ്പോൾ റീപ്ലേസ് ചെയ്ത് ജാനുവരി ഫസ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിൽ അത് റീപ്ലേസ് ചെയ്ത് നാഷണൽ ട്യൂബോക്ലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം എന്നാക്കി സോ എൻ ടി ഇ പി കൂടെ അറിഞ്ഞിരിക്കുക ദാറ്റ് ഇസ് നാഷണൽ ട്യൂബോക്ലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം ഇനി നേരത്തെ നമ്മൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ പറഞ്ഞു അപ്പോൾ അവിടെ നമ്മൾ മിൻ നമ്മുടെ മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആരാന്ന് അറിഞ്ഞിരിക്കുക നമുക്ക് കേരളത്തിൽ നമുക്കറിയാം ശ്രീമതി വീണ ജോർജ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് പറയുന്നത് ഡോക്ടർ രാജൻ എൻ നോബ്രാഗ്ര ഐ എ എസ് ആണ് നോബാഗ്രേറ്റ് ഐ എ എസ് ആണ് ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് എന്ന് പറയുന്നത് ഡോക്ടർ രാജു വി ആർ ആണ് ഡയറക്ടർ ഓഫ് മെഡിക്കൽ എജ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഡോക്ടർ രമലാ ബേബി ഇനി അടുത്തൊരു ടേം ഇപ്പം നമ്മൾ കേൾക്കുന്ന കൊറോണ കോവിഡുമായിട്ട് ബേസ് ചെയ്തിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ കേട്ട ഒരു ടേമാണ് എം ഐ എസ് സി ആൻഡ് എം ഐ എസ് എ എന്താണിത് മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രമാണ് എം ഐ എസ് സി എം ഐ എസ് സി എന്ന് പറഞ്ഞാലും മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രം ഇൻ ചിൽഡ്രൻ എം ഐ എസ് എന്ന് പറഞ്ഞാലും മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രം ഇൻ അഡൾട്ട്സ് അതായത് റയർ സീരിയസ് കണ്ടീഷൻ അസോസിയേറ്റഡ് വിത്ത് കോവിഡ് നയൻറ്റീനാണ് നമ്മുടെ വൈറ്റലായിട്ടുള്ള ബോഡി പാർട്സൊക്കെ ഇൻഫ്ലെയിംഡ് ആയിട്ട് കാണപ്പെടും ഫോർ എക്സാമ്പിൾ ഹാർട്ട് ലങ്സ് കിഡ്നി ഐസ് സ്കിൻ അതുപോലെ തന്നെ ജി ഐ ഓർഗൻസ് ഇതൊക്കെ തന്നെ ഇൻഫ്ലെയിംഡ് ആയിട്ട് കാണപ്പെടുന്ന ഒരു റയർ ഡിസോർഡർ ആണ് സീരിയസ് ഡിസോർഡർ കണ്ടീഷനെയാണ് നമ്മൾ എം ഐ എസ് എന്ന് പറയുന്നത് ഇതിന് കൊടുക്കാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റെന്ന് പറയുന്നത് നമ്മൾ വൈറ്റിലായിട്ടുള്ള സിഗ്നൽസും ബ്ലഡ് പ്രഷർ അങ്ങനെയുള്ള ഇതൊക്കെ ഇപ്പം സെപ്റ്റിക് ഷോക്കൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ നോർമലൈസ് ചെയ്യാനായിട്ടുള്ള മെഷേഴ്സ് കൊടുക്കുക അതിന് പുറമെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് കൊടുക്കുക ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് സെക്കൻഡറി ആയിട്ടുണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുക അതുപോലെ ഐ വി ഇമ്യനോഗ്ലോബ്ലിൻസ് ഇതൊക്കെയാണ് ട്രീറ്റ്മെൻറ്റിൽ പറയുന്നത് അടുത്തൊരു ടേം നമ്മൾ കേട്ട് വന്നത് റീസെൻ്റ്ലി കേട്ട് വന്ന ഒരു ടേമാണ് സോൾജൻസ്മ എന്താണ് സോൾജൻസ് മ സോൾജൻസ്മെന്ന് പറയുന്ന ഒരു ജീൻതെറാപ്പി മെഡിക്കേഷനാണ് ഒനാസിം ഒനാസിംനോ ജീൻ എബി പാർബോവിക് സിയോയ് ഇതാണ് ആക്ച്വൽ മീൻസ് ഡ്രഗെന്ന് ഇതെന്ന് പറയുന്നത് മോളിക്കുളെന്ന് പറയുന്നത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് അത് ട്രൈഡ് ചെയ്തിരിക്കുന്ന സോൾജൻസ്മ എന്ന് പറഞ്ഞിട്ടാണ് ഇത് ടാർജറ്റ് ചെയ്യുന്നത് ജെൻറ്റിക് റൂട്ട് കോസ് ഓഫ് സ്പൈനൽ മസ്കുലർ അട്രോപ്പി എസ് എം എ ആണ് ഇത് റീപ്ലേസ് ചെയ്യും ഫംഗ്ഷൻ ഓഫ് മിസ്സിംഗ് അല്ലെങ്കിൽ നോൺ വർക്കിംഗ് ആയിട്ടുള്ള എസ് എം എൻ വൺ ജീനിനെ എന്തു ചെയ്യുക ചെയ്യുന്നത് അതിനെ റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത് സോൾജെൻസ്മെന്ന് പറയുന്നത് ന്യൂ വർക്കിംഗ് കോപ്പി ഓഫ് എസ് എം എൻ ജീൻ ഈസ് പ്രൊവൈഡ് ഇൻ ഇൻസൈഡ് എ വെക്ടർ സ്യൂട്ടബിൾ വെക്ടറിൻ്റെ അകത്ത് ന്യൂ കോപ്പി ഓഫ് എസ് എം എൻ ജീൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും വെക്ടൻ്റെ ജോബ് എന്താണെന്ന് വെച്ചാൽ ഇതിനെ മോട്ടോർ ന്യൂറോൺ സെൽസിൻ്റെ ബോഡിയിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ചിൽഡ്രൻ ലെസ് ദൻ ടു ഇയേഴ്സ് ഓൾഡിനാണ് നമ്മൾ സോജൻസിമ്മ യൂസ് ചെയ്യുന്നത് ഐ വി ഇൻഫ്യൂഷനായിട്ടാണ് കൊടുക്കുന്നത് സോ ഇതാണ് നമ്മൾ ഈ പാട്ടിൽ ജനറൽ ക്വസ്റ്റ്യൻസിൽ ഡിസ്കസ് ചെയ്യുന്നത് നെക്സ്റ്റ് പാട്ട് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വാക്സിനേഷനും വാക്സിൻസിനെ പറ്റിയുമാണ് ഏതൊക്കെ ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്യണമെന്നുള്ള സജഷൻസ് നിങ്ങൾക്ക് കമൻസില് രേഖപ്പെടുത്താം അതുപോലെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയിട്ട് നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യുക താങ്ക് യു സോ മച്ച്